റൂൾ 50 കോട്ടയം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മണിപ്പുഴ ശാഖയിൽ നിന്നുമെടുത്ത ഭവന വായ്പ തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളെ തുടർന്ന് ഇരട്ട സഹോദരങ്ങളായ നിസാർ ഖാനും നസീർ ഖാനും ആത്മഹത്യ ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി കെ ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹകരണവും രജിസ്ട്രേഷനും വകുപ്പ് മന്ത്രി സാർ, കോട്ടയം സഹകരണ അർബൻ ബാങ്കിൻ്റെ മണിപ്പുഴ ശാഖയിലെ ഹൗസിംഗ് ലോൺ 170 നമ്പറായി വായ്പ എടുത്തിരുന്ന 70414 നമ്പർ അംഗം നിസാർ ഖാൻ, 70415 അംഗം നസീർ ഖാൻ എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവം തികച്ചും നിർഭാഗ്യകരമാണ്. ഈ സംഭവത്തിൽ സർക്കാരിനുള്ള ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. 70414 നമ്പർ അംഗം നിസാർ ഖാൻ, 70415 അംഗം നസീർ ഖാൻ എന്നിവർ കൂട്ടുകക്ഷിയായി കോട്ടയം സഹകരണ അർബൻ ബാങ്കിൻ്റെ മണിപ്പുഴ ശാഖയിൽ നിന്നും 2/5/2019 13 ലക്ഷം രൂപ വായ്പ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് റിസർവ് ബാങ്കിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം 90 ദിവസത്തെ കാലയളവിന് ശേഷം പ്രസ്തുത വായ്പ NBI ആയിട്ടുള്ളതാണ്. അർബൻ സഹകരണ ബാങ്കുകൾ സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു എങ്കിലും 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി റിസർവ് ബാങ്കിൻ്റെ ബാങ്കിംഗ് ലൈസൻസോടെ റിസർവ് ബാങ്ക് നിബന്ധനകൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇത്തരം ബാങ്കുകൾ 90 ദിവസത്തിനകം കാലയളവിൽ തിരിച്ചടവ് മുടങ്ങിയാൽ പ്രസ്തുത വായ്പ NBI പരിഗണിക്കേണ്ടതും സർഫാസി നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കേണ്ടതുമാണ്. RBI വ്യവസ്ഥ പ്രകാരം നിസാർ ഖാൻ, നസീർ ഖാൻ എന്നിവരെടുത്ത വായ്പ 1/9/2019 NBI സർഫാസി നിയമപ്രകാരം 60 ദിവസത്തിനകം പണം അടയ്ക്കണമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പണം അടച്ചിരുന്നില്ല. മേൽവിവരം വായ്പക്കാരനെ ഫോൺ മുഖേന അറിയിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. രണ്ട് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ഇവരെ കണ്ട് സംസാരിച്ചിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ വായ്പ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വായ്പ കുടിശ്ശക്കാരന് പരമാവധി ഇളവുകൾ നൽകുകയും ജപ്തി നടത്തേണ്ട സാഹചര്യം വന്നാൽ പകരം വാസസ്ഥലം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഈ നയത്തിനനുസൃതമായിട്ടാണ് നിലവിൽ സഹകരണ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. RBI നിയന്ത്രണത്തിലുള്ള അർബൻ ബാങ്കുകൾക്ക് NBI വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കേണ്ട നിർബന്ധമാണെങ്കിലും കോട്ടയം സഹകരണ അർബൻ ബാങ്ക് സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ബ്രാഞ്ച് മാനേജർ നേരിട്ട് കണ്ട് സംസാരിച്ചില്ല. ഇതിനെ തുടർന്ന് സംഭവം ഒന്ന് 8/2021 രാത്രിയിൽ കിടപ്പുമുറിയിൽ ഇവർ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അയൽവാസിയുടെ മൊഴി പ്രകാരം 174 വകുപ്പ് പ്രകാരം കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്രൈം 1961/21 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് 7 മാസം മുമ്പാണ് നോട്ടീസ് നൽകിയിരുന്നത്. മരണത്തിന് മുമ്പ് 2 ദിവസം മുമ്പാണ് മാനേജർ, ബ്രാഞ്ച് മാനേജർ ഒരു വനിത സംസാരിച്ചിരുന്നുവെന്നും പറയുന്നു. ഈ മരണകാരണം ഇതാണോ എന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നതിൽ ഉറയ്ക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്നതാണ്. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഞാനിതിൻ്റെ നോട്ടീസ് മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത്. സഹകരണ വകുപ്പ് മന്ത്രിക്ക് ഇത് പറയാനുള്ള അധികാരത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതിനകത്തൊരു മരണവുമായിട്ടും കൂടി ബന്ധപ്പെട്ടത് കൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. മുഖ്യമന്ത്രി അതിനേതായാലും മറുപടി പറയാതെ ഒഴിയുകയും ചെയ്തു. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്നെയൊക്കെ പോലെ തന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഈ വീടറിയാം, മരിച്ചുപോയ ആളുകളെ അറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എഴുതി തന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലാവും. സാർ, ഇവിടെ ധൃതി പിടിച്ച നടപടി പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. സാർ, കോവിഡ് കാലത്ത് വ്യക്തിഗത സംരംഭക ഭവന വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള വീഴ്ച മനഃപൂർവ്വമില്ലാത്ത രൂപത്തിൽ ആണെങ്കിൽ അത് ഹൈക്കോടതി പറയുന്നവർക്ക് സാവകാശം കൊടുക്കണം, സുപ്രീം കോടതി പറയുന്ന സാവകാശം കൊടുക്കണം. ഇങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ കോടതികളും ഇതിന് ഒരേ രൂപത്തിലുള്ള ഒബ്സർവേഷൻ കണ്ടിട്ടും അവരുടെ ഒരു നിരീക്ഷണം ആ രൂപത്തിലായിട്ടും ഈ രൂപത്തിൽ വന്നത് അങ്ങ് പറഞ്ഞത് അങ്ങേക്ക് അങ്ങേ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവരെഴുതി തന്നതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാർ, റവന്യൂ റിക്കവറിയിൽ ഭീഷണി വിലക്കിയിട്ടുണ്ട്, അതാണ് ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷന്. റവന്യൂ റിക്കവറിയിൽ ഭീഷണി വിലക്കിയിട്ടുണ്ട്, റിക്കവറി ഉദ്യോഗസ്ഥന്മാർ കൂട്ടായി വരിക, അസമയത്ത് വരിക, അസമയത്ത് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുക എന്നിവ ക്രിമിനൽ കുറ്റമാണ് എന്നാണ് സാർ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ അവർ എഴുതി തന്നിട്ടുള്ളത് ഇതിന് നേരേ ഘടകവിരുദ്ധമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, ഈ കേസിൻ്റെ ഹിസ്റ്ററി അങ്ങിവിടെ സൂചിപ്പിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. നിസാർ ഖാനും നസീർ ഖാനും ഇരട്ടകളാണ്, ഉമ്മ മാത്രമാണ് അവർക്കുള്ളത്. സാർ, ഉമ്മയ്ക്ക് ഇവർ രണ്ടുപേരും പൊന്നാണ്. അവർ ഈ മക്കൾ ഉമ്മ അവർക്ക് അവരെ സംബന്ധിച്ചും മുത്താണ്, അത്ര സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബമാണ്. സാർ, മൊത്തം അവർക്കുള്ള ഭൂമി എത്രയെന്നറിയാം? 4.5 സെൻറ്റ്. സാർ, 4 അങ്ങക്കറിയാം, അങ്ങേക്ക് കൃത്യം ഇതറിയാം, 4.5 സെൻറ്റ് ഭൂമി മാത്രമേ ഉള്ളൂ. ആ 4.5 സെൻറ്റ് ഭൂമി ഇവരുടെ മേൽ കടം വായ്പ കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തുക കൂട്ടി വെച്ചു, അതാണ് ഒന്നാമത്തെ ക്രൈം. സാർ, അതിൻ്റെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പരിശോധിക്കണ്ടേ? സാർ, 4.5 സെൻറ്റ് ഭൂമി അവിടെ 1 സെൻറ്റിന് എത്ര രൂപയുണ്ട് സാർ അവിടെ വില അങ്ങേക്കറിയാമല്ലോ. സാർ, എൻ്റെ കയ്യിൽ അവിടെ നിന്നുള്ള ഈ സർക്കാരിൻ്റെ ഒരു രസീതുണ്ട്, ഫെയർ വാല്യൂ ഇതിൻ്റെ. സാർ, ആ ഫെയർ വാല്യൂവിൽ പറഞ്ഞിട്ടുള്ള തുച്ഛമായ തുകയല്ലേ ഉള്ളൂ? ഏതാണ്ട് 1 സെൻറ്റിന് 1,35,000 രൂപ വരൂ. സാർ, 19 ലക്ഷം രൂപ അതിനു വേണ്ടി എങ്ങനെ വാല്യുവേഷൻ വന്നു എന്നുള്ളത് അങ്ങ് പരിശോധിക്കണ്ടേ? സാർ, 19 ലക്ഷം രൂപ വാല്യുവേഷൻ വെച്ചിട്ട് അതിൻ്റെ പേരിൽ അവർക്ക് 12 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഇവർക്ക് തിരിച്ചടവ് നിവൃത്തിയില്ല എന്നുള്ളത് ഈ എഴുതിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. സാർ, കൂലിപ്പണിയല്ലേ അവർക്ക്? സാർ, കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ എന്നിട്ടും അവരൊരു തവണ കൊണ്ടി അടച്ചു, ഏതാണ്ട് 28,000 രൂപ ഒരു തവണ അടച്ചു. രണ്ടാമതും മൂന്നാമതും നാലാമതും അടയ്ക്കാൻ അവർക്ക് നിവൃത്തിയില്ലാതെ പോയി. സാർ, ആ കാലഘട്ടത്തിലാണ് കോവിഡ് വന്നുപെട്ടത്. കോവിഡ് വന്നതുകൊണ്ട് ഇതിൻ്റെ തുക അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, വെറും കൂലിപ്പണിക്കാർ. സാർ, ഈ അമ്മയുടെ ജോലി അങ്ങേക്കറിയില്ലോ, വീട്ടുവേല ചെയ്താണ് അവർ ജീവിക്കുന്നത്. മക്കൾ പുറത്ത് പുറം വേലയ്ക്ക് പോകും, അമ്മ വീട്ടുവേലയ്ക്ക് പോകും, അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ പാവങ്ങൾ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ മേളിലേക്ക് 19 ലക്ഷം രൂപ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അവർക്ക് 12 ലക്ഷം രൂപയാണ് സാർ ലോൺ കൊടുത്തത്. സാർ, ലോൺ കൊടുത്ത് എത്രയാ അതിൻ്റെ എല്ലാം കൂടെ കൂടി? 5 ലക്ഷത്തോളം രൂപ പലിശ. സാർ, 5 ലക്ഷത്തോളം രൂപ പലിശയാണ്. അവരെങ്ങനെ എവിടുന്ന് അടയ്ക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? റീപേയ്മെൻറ്റിനെ കുറിച്ച് ഇത് തല്ലിയേൽപ്പിച്ച ആളുകൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ പാവങ്ങളെ കൊണ്ട് കുടുക്കിലാക്കി അവർക്ക് കിടക്കാനൊരു കിടക്കാടം വേണമെന്നുള്ള ആഗ്രഹത്തെ പെരുപ്പിച്ച് ഈ പണം അവരുടെ മേൽ ഒപ്പിച്ചു കൊടുത്ത് അവസാനം അവരെ കുടുക്കി അവർ ആത്മഹത്യ ചെയ്തു. സാർ, എത്ര ജീവിക്കാൻ മാർഗമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത ആളുകളാണ്. സാർ, അവർ തന്നെ പറയുന്നുണ്ട്, അങ്ങ് പറഞ്ഞതിന് പോലീസിൻ്റെ ഒരു നിഗമനമുണ്ട്, ഞാൻ അതുകൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം. രാവിലെ തന്നെ ബാങ്കിൽ നിന്ന് ആളുകൾ വരും, എപ്പോഴും 8 മണിക്ക് മുമ്പാണ് അവർ എത്തുമായിരുന്നത്. ബാങ്കിനെ പറ്റിക്കാനാണോ എന്നവർ ചോദിക്കുന്നു. അവർ വന്ന് പൂട്ടുമ്പോൾ നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും എന്നുള്ള ആദിയായിരുന്നു എൻ്റെ മക്കൾക്കുള്ളത് എന്ന് ഈ അമ്മ മൊഴി കൊടുക്കുകയാണ് പോലീസിൻ്റെ മുമ്പിൽ. അമ്മയുടെ മൊഴി കേൾക്കണ്ടേ, കണ്ണീര് കാണണ്ടേ നമ്മൾ? ആ കണ്ണീര് കാണണ്ടേ? സാർ, ബാങ്കിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവും മാത്രമാണ് എൻ്റെ മക്കൾ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ഈ അമ്മ പോലീസിനോട് പറഞ്ഞത് പോലീസ് ഡയറിക്കകത്തുണ്ട്. സാർ, പോലീസിൻ്റെ വേർഷൻ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. സാർ, പോലീസിൻ്റെ നിഗമനം ഇവർ ജീവനെടുക്കാൻ കാരണം സാമ്പത്തിക പ്രയാസം തന്നെയാണ്.
അവര് അതുകൊണ്ടാണ് ഇവർ അവര് ജീവനൊടുക്കിയത്. കൂലിപ്പണി ചെയ്താണ് ഇവർ ജീവിച്ചു വരുന്നത്. ഉമ്മ വീട്ടുവേലക്കാട് പോകുന്നത്. സാർ, ഇതൊക്കെ പോലീസിൻ്റെ നിഗമനങ്ങളാണ്. സഹോദരങ്ങൾ ജീവനൊടുക്കാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പോലീസ്. സാർ, ആ പോലീസ് പറഞ്ഞിട്ടുള്ള കടുവാക്കുളത്തെ ഇരട്ട സഹോദരങ്ങൾ ജീവനൊടുക്കിയതിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് പോലീസ്, അതാണ് പോലീസിൻ്റെ നിഗമനം. സാർ, കോട്ടയം അർബൻ സഹകരണ ബാങ്കിൽ നിന്ന്, മണിപ്പുഴ ശാഖയിൽ നിന്ന് 12 ലക്ഷം രൂപ അവർ ഭവന വായ്പ എടുത്തിരുന്നു. ഇതൊക്കെ പോലീസ് അതിൽ പറഞ്ഞതുകൊണ്ട് അങ്ങയ്ക്ക് കുറിച്ച് തന്നത് വേറെ രൂപത്തിലാണ്. സാർ, പോലീസ് പത്രക്കാരോട് പറഞ്ഞതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാർ, അപ്പോൾ ഇതിനകത്ത് ആരാ കളിച്ചത്? അന്വേഷണം നടത്തണ്ടേ? പരിശോധിക്കണ്ടേ? തെറ്റായ രൂപത്തിലുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് ആരാണ് എന്നതിനെ കുറിച്ചൊരു പരിശോധന വേണ്ടേ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ മൊത്തത്തിൽ ആ ഭൂമിയുടെ വിലയേക്കാൾ കൂടുതൽ അവരുടെ അവർക്ക് ലോണങ്ങും കൊടുക്കുകയാണ്. ഈ ഉമ്മയെ തനിച്ചാക്കി ആ പാവങ്ങൾ രണ്ടാളുകൾ മരിക്കുക, അവിടെ തൂങ്ങി മരിക്കുകയായിരുന്നു. സാർ, തലേ ദിവസം വൈകുന്നേരം അവരാ വീട്ടിൽ ഒത്തുകൂടി. ആ പാവങ്ങൾ കുട്ടികൾ, ഉമ്മയ്ക്ക് ആഹാരം കൊടുത്തു, ഉമ്മയ്ക്ക് വെള്ളവും കൊടുത്തു, ഉമ്മയെ ഉറക്കിക്കിടത്തി പുതപ്പിച്ചതിന് ശേഷം കണ്ണീരോടുകൂടി തൊട്ടടുത്ത മുറിയിൽ പോയാണ് സാർ രണ്ട് കയറിൽ ആ സഹോദരന്മാർ ജീവനൊടുക്കിയത് എന്നുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യമല്ലേ? സാർ, വളരെ തെറ്റായ കാര്യത്തല്ലേ? ഈ രൂപത്തിലുള്ള നടപടിയെ വളരെ നിസ്സാരവൽക്കരിച്ച് തെറ്റായ രൂപത്തിൽ ഇവിടെ പറഞ്ഞ് നമ്മുടെ ദൈവസഭയെ പോലും ഇത് തെറ്റായ രൂപത്തിൽ എത്തിക്കുന്നത് ശരിയല്ല. സാർ, ഇവിടെ നമ്മുടെ വില്ലേജ് ഓഫീസ്, കടുവാക്കുളത്തെ വില്ലേജ് ഓഫീസിലെ റെസീറ്റാണ്, അതിനകത്തെല്ലാം സംസാരിക്കുന്ന രേഖകളാണ്. ഈ തെറ്റായ ഇത് നടപടിയാണ് സാർ ഇതിൻ്റെ കാരണം. സാർ, സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്ന സമയത്ത് ആളുകൾ അവരുടെ ആസ്തിയെക്കുറിച്ചൊരു വിലയിരുത്തൽ വേണ്ടേ? അതിന് അസസ്മെൻ്റ് നടത്തണ്ടേ? അതിന് വാല്യുവേഷൻ ഇടണ്ടേ? ആ വാല്യുവേഷൻ ഇട്ട ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു വാക്ക് അങ്ങ് പറയാതിരുന്ന് കഷ്ടമായിപ്പോയി. ആ വാല്യുവേഷൻ ഇട്ട ആളുകളാണ് ഇതിനകത്ത് കൂടുതൽ പെരുപ്പിച്ചു കൊടുത്ത് അതിൻ്റെ പേരിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ സമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതൽ പെരുപ്പിച്ചു കൊടുത്ത് ഈ വാല്യുവേഷൻ അങ്ങനെയാക്കി അവസാനം 12 ലക്ഷം അവർ ഒപ്പിച്ചു കൊടുത്തതാണ് എന്നുള്ളത് സത്യമല്ലേ? സാർ, ഇവിടെ പല മരണങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഞാനത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. സാർ, എത്ര മരണങ്ങളാണ് ഇതുപോലുള്ള പട്ടിണി കിടന്ന ആളുകളുടെ? എത്ര മരണങ്ങളാണ് സാർ? പിടിച്ചു നിൽക്കാനുള്ള അവരേക ആശ്രയം കാണുന്നത് ആത്മഹത്യയാണ്. അടച്ചിടൽ അനിശ്ചിതമായി നീളുമ്പോൾ 1.5 മാസത്തിനിടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് 20 ആളുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. ഒരു ദിവസം ശരാശരി 3 ദിവസം കൂടുമ്പോൾ ഈ ഒരു ആത്മഹത്യ ഉണ്ടാവുകയാണ്. മാവേലിക്കരയിലെ ഗ്രാഫിക് ഡിസൈനർ ഞായറാഴ്ച ജീവനൊടുക്കി. സാർ, ഗൗരീശവട്ടത്തെയും പാലക്കാട്ടെയും ലൈറ്റ് ആൻഡ് സൗണ്ട് ബിസിനസ് ഉടമകൾ അവർ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം നന്ദങ്കോട്ട 3-അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. സാർ, തിരുവനന്തപുരത്തെ ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തു. സാർ, ഇടുക്കി വെള്ളയാംകുടിയിലെ കർഷകൻ ആത്മഹത്യ ചെയ്തു. സാർ, ആത്മഹത്യയുടെ പരമ്പര നടക്കുകയാണ്. അടിമാലി ബേക്കർ ഉടമ, വയനാട്ടിലെ ബസ് ഉടമ, തൃശ്ശൂരിലെ ട്രിപ്പൾ ഡ്രൈവറായ ചെറുപ്പക്കാരൻ, അയാളുടെ പിതാവ് പാലക്കാട്ടെ കർഷകൻ, വടകരയിലെ ഹോട്ടൽ ഉടമ, എരിവേലിയിലെ ടൈസ് കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്, ഇങ്ങനെ ഏറ്റവും അവസാനമായി ഈ കടുവാക്കുളത്തെ 2 സഹോദരന്മാർ. സാർ, ഇവിടെ ഇതൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഇതെല്ലാം കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? സാർ, മാർദ്ദവമുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ഇത് കാണാൻ കഴിയൂ. സാർ, തെറ്റായ പ്രവർത്തനം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ഈ ഗവൺമെന്റ് ഇത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തട്ടെ. അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. മുഖ്യമന്ത്രി, എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഈ പാവപ്പെട്ട ഉമ്മ നിസ്സഹായയായി ഒരു അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. സാർ, തൊട്ടടുത്തൊരു വീട്ടിൽ അവരെ ഞങ്ങൾ പാർപ്പിച്ചിരിക്കുകയാണ്. സാർ, അവർക്ക് വേറെ ഒന്നുമില്ല. ജീവിതത്തിലുണ്ടായിരുന്ന 2 മക്കളും പോയി. ആ ഉമ്മ പറയുന്നു, എൻ്റെ ഭൂമി നിങ്ങളെടുത്തോ, മക്കളെ തന്നാൽ മതി എന്ന് തൊഴുകയോടുകൂടി അവർ പറയുകയാണ്. സാർ, അവർക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കി കൊടുക്കണം.
അവർക്ക് ഉണ്ടായ വിഷമത്തിന് പരിഹാരം ഉണ്ടാക്കണം. സാർ ഒരു വാക്കുകൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, തീരുന്നു, ഇതോടുകൂടി തീരും സാർ, ഇതോടുകൂടി സാർ, ഇതോടുകൂടി തീരും. അതിന് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞു വന്ന രണ്ട് കുട്ടികളുടെ ജീവനും തീർന്നു സാർ. ഒരിക്കലും ഇതിനകത്തൊന്നും ധൃതി വെക്കരുത്. മനസ്സാക്ഷിയോടുകൂടി നമുക്കിത് കേൾക്കാൻ കഴിയണം. അതുകൊണ്ട് ആ ഉമ്മയുടെ കടം എഴുതിത്തള്ളാൻ, മരിച്ചുപോയ കുട്ടികളുടെ കടം ഇനിയും അവരെ ജപ്തി ചെയ്ത് പിടിക്കുമോ എന്നെനിക്കറിയില്ല സാർ. ആ കടം എഴുതിത്തള്ളണം, അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം, ആ ഉമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കണം, അതിനുള്ള നടപടി ഉണ്ടാകണം സാർ. ആ ഉമ്മയുടെ ഡെഡ് ബോഡി എടുത്ത് ഇന്നലെ അവരെല്ലാവരും കൂടി ഈ ബാങ്കിന്റെ പടിക്കൽ ചെന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം, ആ ബാങ്കിന്റെ പടിക്കൽ ചെന്നാണ് അവരവിടെ നിന്ന് പ്രാർത്ഥന നടത്തിയിട്ടാണ് പള്ളിയിലേക്ക് അടക്കത്തിന് കവറടക്കാൻ കൊണ്ടുപോയത് സാർ. ആ പ്രാർത്ഥനയെങ്കിലും ഈ ഗവൺമെന്റ് കേൾക്കണ്ടേ? അതുകൊണ്ട് നിശ്ചയമായും സഭാ നടപടികൾ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, അങ്ങയുടെ സൂചിപ്പിച്ച കാര്യങ്ങൾ അവാസ്തവവും അടിസ്ഥാനരഹിതമാണെന്ന് സൂചിപ്പിക്കട്ടെ. ആത്മഹത്യ ചെയ്തുവെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതിന് ഞാൻ ഖേദവും പ്രകടിപ്പിച്ചു, അത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ ബഹുമാനായ തിരുവഞ്ചൂർ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും അജ്ഞാതം നടിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അവർക്കൊരു നോട്ടീസ് ബാങ്കിൽ നിന്ന് അയച്ചത് 20/12/2020 വെച്ചാൽ 7 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് മനംതൊന്ന് ആത്മഹത്യ ചെയ്തു എന്നങ്ങ് പറയുന്നത് ശരിയല്ല. അതിനുശേഷം ഉണ്ടായ സംഭവം, ആ ബ്രാഞ്ചിലെ മാനേജർ ഒരു വനിതാ മാനേജരാണ്, അവരാ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് എന്നാണ്. അത് അസമയത്തല്ല, ഏതായാലും വനിതാ മാനേജർ അസമയത്ത് പുരുഷന്മാരായ ഈ സുഹൃത്തുക്കളുടെയൊക്കെ പോകേണ്ട കാര്യമില്ലല്ലോ. അവരസമയത്ത് പോയി എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞത് ശരിയല്ല. ഇല്ല, രാവിലെ അവർ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കരുത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സർഫാസി ആക്ട് അനുസരിച്ച് ഈ കാര്യത്തിൽ അർബൻ ബാങ്കുകൾക്ക് കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്ത് ഇത് ഈടാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും അവരത് ചെയ്തിരുന്നില്ല ഈ ബാങ്ക്. ഇനി സർഫാസി ആക്ട് 2002 കൊണ്ടുവന്ന സർഫാസി ആക്ട്, അതിനുശേഷം 10 വർഷക്കാലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് വന്നിട്ടും ഇത് ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലല്ലോ ഈ കാര്യത്തിൽ എങ്ങും. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളത് സ്വീകരിച്ചില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം ഈ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം പറയാം, ഇതിൽ അങ്ങ് പറയുന്നത് ഈ വായ്പ എന്തിനാണ് ഇത്രയും കൊടുത്തത്. അപ്പോൾ പറഞ്ഞ് മറ്റൊരു വായ്പ കൊടുത്തുകൂടെ കുഴപ്പമായെന്ന. ഈ വിഷയത്തിൽ ഈ രണ്ട് പാവപ്പെട്ടവരും ഉമ്മയും അവരുടെ ജോലി എന്തായിരുന്നാലും ആ ജോലിക്കൊരു മഹത്വമുണ്ട്. അവർ വീട്ടുജോലിയാകട്ടെ കൂലിപ്പണിയാവട്ടെ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, അതിനെ കുറച്ച് കാണണ്ട. ആ ജോലി ചെയ്ത് തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന രൂപത്തിൽ ബാങ്കിൽ അവർ അഫിഡവിറ്റ് കൊടുത്തു. 4.5 സെൻറ്റ് സ്ഥലം മാത്രമല്ല, അതിൽ കെട്ടിടം കൂടിയുണ്ട്. ആ കെട്ടിടം അങ്ങ് മറച്ചു പിടിച്ചു. അപ്പോൾ ഇതും കൂട്ടിച്ചേർത്താണ് 13 ലക്ഷം രൂപ പാവങ്ങൾ കൊടുത്തത്. അത് കൊടുത്തത് കുറ്റായി പോയെന്ന രൂപത്തിലാണ് വ്യാഖ്യാനം അങ്ങയുടെ വരുന്നത്. അത് ശരിയാണ്, അത് ശരി അല്ല. പറഞ്ഞു വന്നപ്പോ അങ്ങനെയും കൂടെ ഉണ്ട്. ഇത്രയും അല്ല, അങ്ങ് അല്ല, അങ്ങ് പറഞ്ഞതിനകത്ത് ഞാൻ പറയുന്നേ, അങ്ങ് പറഞ്ഞതിനകത്ത് അല്ല, ഞാൻ പറയട്ടെ. ഇതിപ്പോ നമ്മള് ഈ കാര്യത്തിൽ അതല്ലല്ലോ, അങ്ങ് സൂചിപ്പിച്ചു വന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. 4.5 സെന്റ് സ്ഥലം ഒരു കെട്ടിടം ഉള്ളിടത്ത് 13 ലക്ഷം രൂപ എന്തിനാ കൊടുത്തതെന്നും കൂടി ചോദ്യം ചോദിച്ചു. അത് വാല്യുവേഷൻ വാല്യുവേറ്ററല്ല തീരുമാനിക്കുന്നത്, അവരൊന്നും വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞ് അതുകൂടെ അങ്ങ് അപകടത്തിലാക്കുന്ന രൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഏതായിരുന്നാലും ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി സർഫാസി ആക്ട് പ്രകാരം നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. 7 മാസം മുമ്പ് ഒരു നോട്ടീസ് അവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്രാഞ്ച് മാനേജർ പോയി സംസാരിച്ചിട്ടുണ്ട്. ഇത്രയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടിക്രമം. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം ഇതുതന്നെയാണോ കാരണം അഥവാ മറ്റെന്തെങ്കിലുമാണോ ആത്മഹത്യ കാര്യം. അത് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിനങ്ങ് ഈ സംസ്ഥാനത്തുണ്ടായ മുഴുവൻ ആത്മഹത്യയും മണിപ്പുഴ കേസുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് ആഖ്യാനിച്ച് സമർത്ഥിക്കുന്നതും ശരിയല്ല. അതൊക്കെ അവതരിപ്പിക്കാനുള്ള അങ്ങയുടെ വൈദഗ്ധ്യം എനിക്ക് നന്നായി അറിയാം.
നമുക്ക് രണ്ടിനും പരസ്പരം അറിയുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ അത്ര ഒരു വാദം ഉയർത്തി സഭയെ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, ഇതിൽ നന്നായി ഈ കാര്യം ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം, ഈ വീട് ഏതാണെന്ന്. പിന്നെ ആ അവിടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ച ഈ വസ്തുതയ്ക്ക് നിൽക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഈ വിഷയം ചർച്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.